ഈ റെഡ് സർക്കിളിനുള്ളിൽ കാണുന്ന രണ്ട് പാർട്സ് ആണ് കേടായത്. കേടായതല്ല, തിരുമുൽപ്പാട് കേടാക്കിയിരിക്കുന്നു. സ്വന്തം മക്കളെപ്പോലെ എന്ന് ബോർഡ് മെമ്പർ മൂസ വിശേഷിപ്പിച്ച ജനറേറ്ററുകളിൽ ആദ്യത്തേത്, തിരുമുൽപ്പാട് അതിവിദഗ്ധമായി കേടാക്കിയത് 19/1/94. 21/1/94 തിരുനെൽവേലിയിലെ 315 ഏക്കർ സ്ഥലം തിരുമുൽപ്പാടിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതുൾപ്പെടെ തിരുമുൽപ്പാട് വാങ്ങിയിട്ടുള്ള എല്ലാ അസറ്റുകളുടെയും സോഴ്സ് പവർ ഓൺ നൽകിയ കൈക്കൂലിയാണ്. രണ്ടാമത്തെ ജനറേറ്റർ നശിപ്പിച്ചതിന്റെ കൈക്കൂലിയുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയി കൊടുത്ത പെട്ടിയിൽ തന്നെ ആവണം ഈ ബോംബും വെച്ചിരുന്നത്. അല്ല, അങ്ങനെ സംശയിക്കാൻ കാരണം, ഈപ്പച്ചന്റെ പൂമുറ്റത്ത് ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ തിരുമുൽപ്പാട് വരുമെന്ന് പറഞ്ഞ ദിവസം, ഗോപിനാഥൻ തിരുമുൽപ്പാടിന് പാർട്ടി കൊടുത്ത ദിവസം, തിരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം, ഇത് മൂന്നും ഒറ്റ ദിവസമാണ്. തിരുമുൽപ്പാട് പലപ്പോഴായി ബോംബെയിലും മദ്രാസിലും ഡൽഹിയിലും ഒക്കെ പോയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ണിമാറ ട്രാവൽസിന് കിട്ടിയത് എല്ലാം പവർ ഓണിന്റെ വകയാണ്. മരണത്തിന് മുമ്പ് തിരുമുൽപ്പാട് കുടുംബസമേതം നടത്തിയ യാത്രയ്ക്ക് ഏതാണ്ട് 65,000 രൂപയോളം ചിലവായിരുന്നു. ആ ടിക്കറ്റിന്റെ ചാർജ് വേയിരിക്കുന്നതും പവർ ഓണാ. ഓസിന് ടിക്കറ്റ് കിട്ടിയപ്പോ അതിന്റെ കെയർഓഫിൽ കാശിയിലും ഗംഗയിലും ഒക്കെ മുങ്ങിക്കുളിച്ച് ചെയ്ത വഞ്ചനയുടെ പാപം തീർക്കാവുന്ന തിരുമുൽപ്പാട് കരുതി കാണും. ഒടുക്കം പവർ ഓണിന്റെ കെയർഓഫിൽ ഒരഗ്നിശുക്തി ആളോടലോട സ്വർഗത്തെത്തി കാണും. പവർ ഓണും തിരുമുൽപ്പാടും തമ്മിൽ ഒരു ഹെൽത്തി കണക്ഷൻ ഉള്ളതെങ്കിൽ പിന്നെന്തിനാ അവരാളെ കൊല്ലണം? കേടായ ജനറേറ്ററുകളുടെ ടെക്നിക്കൽ നോഹോ അറിയുന്ന ഒരേ ഒരാൾ തിരുമുൽപ്പാടാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പവർ ഓൺ പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു. താൻ പവർ ഓണിനുണ്ടാക്കി കൊടുത്ത ലാഭത്തിന്റെ കണക്കുകൾ പറഞ്ഞ് വീണ്ടും വീണ്ടും പൊന്മുട്ടകൾ ആവശ്യപ്പെട്ട് കാണും ഈ തിരുമുൽപ്പാട്. അവിടെ പവർ ഓൺ ബുദ്ധിപൂർവം ചിന്തിച്ചു, കേടാക്കപ്പെട്ട ജനറേറ്ററുകൾ ഒരിക്കലും നന്നാകരുതെന്നും വീണ്ടും നന്നാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ വസൂലാക്കാൻ തിരുമുൽപ്പാട് ജീവനോടെ ഉണ്ടാകരുതെന്നും അവരങ്ങ് തീരുമാനിച്ചു. ആ തീരുമാനം എവിടെ വച്ച് ആരെടുത്തു എന്നാണ് ഇനി നമ്മൾ തെളിയിക്കണം. അതിന് തിരുമുൽപ്പാടിന്റെ അവസാനത്തെ വിരുന്നിലെ നമ്മൾ ഒഴിവാക്കി നിർത്തിയ ഒരു അതിഥി, കമ്മീഷണർ മായാപ്പിള്ള. With a gun, ma'am. It's deadly dangerous. What the bloody hell do you want? We want some sacred secrets from you. നമുക്ക് അകത്തോട്ട് സൗകര്യമായിട്ടിരുന്ന് സംസാരിക്കാം. Official matter സംസാരിക്കാനാണെങ്കിൽ എനിക്ക് ഒരു ഓഫീസ് ഉണ്ട്, ഓഫീസ് ഫോർമാലിറ്റീസ് ഉണ്ട്. Come through the proper channel. നിങ്ങളിൽ നിന്ന് ലീഗൽ അഡ്വൈസ് സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങൾ. ഒരു നോട്ടോറിയസ് ക്രിമിനലിന്റെ ആക്ടിവിറ്റീസിന് കൂട്ടുനിന്ന് അവനിൽ നിന്ന് പണം പറ്റി അവന് വേണ്ടി തെളിവുകൾ വളച്ചൊടിച്ച് കേസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു ക്രിമിനൽ കമ്മീഷണറുടെ അടുത്ത് വരാൻ ചാനൽ ഇത്രയ്ക്കൊക്കെ പ്രോപ്പർ ആയാൽ മതി. Shut your mouth. പിന്നെന്താ? പക്ഷെ എന്റെ വായ മൂടിക്കെട്ടുന്നതിന് മുമ്പ് ഈ പെട്ടി ഒന്ന് തുറന്നു കാണണം. അബൂട്ടി സർ, നിങ്ങൾക്കെതിരായുള്ള എവിഡൻസുകളാണിത്. മണി പവർ കൊണ്ടും പൊളിറ്റിക്കൽ പവർ കൊണ്ടും ഇനി നശിപ്പിക്കാൻ കഴിയാത്ത തെളിവുകൾ. മണിക്കൂറുകൾക്ക് മുമ്പ് പവർ ഓൺ ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾ നടത്തിയ കൂടിക്കാഴ്ച ഞങ്ങൾ അറിഞ്ഞു. മാഡം ഒന്നും ഓർക്കണം, IPS റാങ്കിലുള്ള നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് ട്രിബ്യൂണലിന്റെ സഹായം ആവശ്യമുള്ളൂ. കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല, നിങ്ങളുടെ പോലും. കൂടുതലൊന്നും ആലോചിക്കണ്ട മാഡം, ഓടാൻ ഒളിക്കാനും ഒരു വഴിയില്ല. എല്ലാ മാർഗങ്ങളും അടച്ചുപൂട്ടിയിട്ടാണ് ഞങ്ങൾ മാഡത്തിന്റെ ഈ മാളത്തിലെത്തിയിരിക്കുന്നത്. ഞങ്ങളോട് സഹകരിക്കുക, അതേ നിവൃത്തിയുള്ളൂ. ബോർഡ് മെമ്പർ മൂസാഖാന്റെ മുദ്രാവാക്യം പോലെ ഹെൽപ്പസ്റ്റ് ഹെൽപ്പ് ചെയ്യൂ.